അതേസമയം ബിജി, ടി സിദ്ദിഖ് വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നതിലൂടെ എന്ത് ഉദ്ദേശിക്കുന്നു? വീണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ എ ഗ്രൂപ്പിൽ നിന്ന് ടി സിദ്ദിഖ്, ഉമ്മൻചാണ്ടിയിൽ നിന്നും എ ഗ്രൂപ്പിൽ നിന്നും ടി സിദ്ദിഖ് അകന്നു എന്നുള്ള ഒരു ആക്ഷേപം വളരെ ശക്തമാണ്. അതിനുശേഷം പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്ത സമയത്തും ഉമ്മൻചാണ്ടി എടുത്ത നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ടി സിദ്ദിഖ് സ്വീകരിച്ചതെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഡി സി സി പ്രസിഡന്റ്മാരെ തിരഞ്ഞെടുക്കുന്ന നിശ്ചയിക്കുന്ന കാര്യത്തിലും കോഴിക്കോട് ജില്ലയിൽ എ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച പേരിനെ അല്ല പിന്തുണച്ചത്, മറിച്ച് ഐ ഗ്രൂപ്പുകാരനായ ഒരാളെയാണ് ടി സിദ്ദിഖ് പിന്തുണച്ചത്. ഇതും വലിയ വിവാദത്തിന് ഇടയാക്കിയിരുന്നു. കോഴിക്കോട്ടെ എ ഗ്രൂപ്പിലെ ഒരു വിഭാഗം തന്നെ ടി സിദ്ദിഖിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഒരിക്കൽ എ ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവാകുകയും പിന്നീട് ഗ്രൂപ്പിന് അതീതനാണെന്ന് പറയുകയും ചെയ്യുന്നത് ആത്മവഞ്ചനയാണെന്നായിരുന്നു കെ സി അബുവിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. ഇങ്ങനെ എല്ലായിടത്തു നിന്നും ശക്തമായ ആക്ഷേപങ്ങൾ വന്ന ഒരു സാഹചര്യത്തിലാണ് ടി സിദ്ദിഖ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. പരസ്യമായ പ്രതികരണത്തിന് അദ്ദേഹത്തിന് പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയോടൊപ്പമുള്ള ഫോട്ടോ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിലൂടെ അദ്ദേഹം എല്ലാം പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് ഉമ്മൻചാണ്ടിയിൽ നിന്ന് താൻ മാറി എന്നുള്ള ആക്ഷേപം തെറ്റാണ്. ചിലർ ഏറെ കാലമായി ബോധപൂർവം പ്രചരിപ്പിക്കുന്നത് മാത്രമാണത്. അത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിനും അടിസ്ഥാനമില്ല. ഉമ്മൻചാണ്ടിയോടൊപ്പം എല്ലാ കാലത്തും ഉറച്ചു നിൽക്കും. ഉമ്മൻചാണ്ടിയിൽ നിന്ന് മാറണമെങ്കിൽ താൻ അന്ന് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും എന്നാണ് അതിന്റെ അർത്ഥം എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഉമ്മൻചാണ്ടിക്കൊപ്പമാണ്, എ ഗ്രൂപ്പിനൊപ്പമാണ് എന്നുള്ള ശക്തമായ നിലപാടിൽ തന്നെ ടി സിദ്ദിഖ് ഉറച്ചു നിൽക്കുന്നു. അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ തരത്തിലൊരു ഫോട്ടോ ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല തിരുവനന്തപുരത്തെത്തി ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ